ഞാൻ ഈ ചെയ്യുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ഇന്ത്യയിൽ തന്നെ ചിലപ്പം കിട്ടിക്കോളുന്നില്ല. ആ ജാതി ഫുഡുകളാണ്, ആ ജാതി ഫുഡാണ്. അത് കഴിച്ചതിന് ശേഷം മാത്രം ഇതിനെ പറ്റി അഭിപ്രായം പറയാം. എന്തെല്ലാം ഐറ്റംസ് ഫുഡാണ് നിങ്ങൾ എടുത്തുള്ളത്? അറേബ്യൻ യൂറോപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ ഒരു 33 വർഷം പോലെ സൗദിയിലുണ്ട്, ജിദ്ദയിലെ. അപ്പോൾ അവിടെ ഹോട്ടലിൽ ഉള്ള ഫീൽഡ് ആയിരുന്നു, 5-star ഇങ്ങനത്തെ ഹോട്ടലുകളിലെ. അപ്പോൾ അവിടെ ഈ ഇറച്ചി ഇങ്ങനത്തെ സാധനം മസാല കൂട്ടി കൊടുക്കണ പരിപാടിയായിരുന്നു. നാട്ടിൽ വന്ന് സാഹചര്യത്തിൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ നാട്ടിൽ ചെറുമട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഇപ്പം ചന്ത നടത്തുന്നത് ഞാനാണ്, ചേളാരി ചന്ത കാക്കഞ്ചേരി ഇപ്പം നടത്തുന്നത് ഞാനാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നെ ചെറിയൊരു പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. ബീഫ് കബാബ്, ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, മീൻ കബാബ്, അതേമാതിരി ചിക്കൻ ടിക്ക തവൂക്ക്, ബീഫ് ടിക്ക ഔസാർ, മട്ടൻ ടിക്ക, അതേമാതിരി മീൻ ഫിഷ് ടിക്ക, അതേമാതിരി ഫിഷ് റൂള്, ചെമ്മീൻ ഗ്രില്ല്, അമൂർ ഗ്രില്ല്, ഇങ്ങനെ പല പല ഒരുപാട് ഐറ്റം മീനുകൾ ഒരു കലവറ എന്ന് പറയാം. മീൻ എന്നല്ല, ഒരുപാട് ഐറ്റം ഫുഡുകൾ. അതായത് ഞാൻ ഒരു 40-50 പരം ഫുഡുകൾ, ഗ്രിൽ ഫുഡുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ പിന്നെ കുറേ ടീംസിന് സൽക്കാര ടീം, 1000 ആളെ 2000 ആളെ കല്യാണ ടീമിന്, ഇവർക്കൊക്കെ ഈ 1000 ആളെ 2000 ആളെ കല്യാണ ടീമിനൊക്കെ 2 ഐറ്റം ഫുഡുകൾ ഉണ്ടാവുള്ളൂ. പിന്നെ 500 ആളതൊക്കെ 3 ആളെ, ഈ ആളുകൾ 100 ആളൊക്കെ 4 ആൾക്ക് ഉള്ള ഫുഡ്. കാരണം എൻ്റെ അടുത്ത് സ്റ്റാഫുകൾ കുറവാണ്, ഞാൻ തന്നെ ഉള്ളു, ഞാൻ എൻ്റെ 5 ജനും പിന്നെ വേറൊരാളും, അങ്ങനെ ഞങ്ങൾ 3 ആളാണ് ഇപ്പം ചെയ്യുന്നത്. ഞാൻ അവർക്കൊന്നും ഈ ഫീൽഡ് വലിയ വിഷം ചെന്നാലും ഞാനാണ് ഇതിൻ്റെ എല്ലേ സംഗതി ചെയ്യണത്, ഞാനാണ്. ഈ ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചന്തയിൽ പോയി കണ്ട് ഞാൻ തന്നെ ചന്തയിൽ നിന്ന് കന്നെടുത്ത് അറുത്തിട്ട് ഞാൻ തന്നെ എനിക്ക് എല്ലേ ബീഫും ഇതിന് പറ്റില്ല. അപ്പോൾ ഇതിന് പറ്റി കാരണം എനിക്ക് ഈ ഇറച്ചി ഫീൽഡ് നല്ല വശമുണ്ട്. മീൻ ഫീൽഡും മട്ടൻ ഇങ്ങനത്തെ ഓരോ ഫുഡിൻ്റെ ഫീൽഡ് ഞാൻ നല്ല വശമുള്ള ആളാണ്. അപ്പോൾ ഈ ഇത് സംബന്ധിച്ച് ഞാൻ പിന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്, ഈ ഫുഡ് ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഇപ്പം കുറേ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓർഡർ ഇപ്പം ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാണെങ്കിൽ ആദ്യം താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, വലിയ ഓർഡർ എടുക്കണ്ട. അതായത് വീട്ടിൽ കല്യാണമോ സൽക്കാരം ഉണ്ടെങ്കിൽ എടുക്ക, അത്ര എടുക്കണ്ട. എന്നാൽ തൽക്കാരങ്ങൾ വീട്ടുകാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം. കുറച്ച് ബീഫ് കബാബ്, കുറച്ച് ചിക്കൻ ടിക്ക, കുറച്ച് ഹാർട്ട് പറഞ്ഞ സാധനമുണ്ട്, കുറച്ച് സ്പാനിഷ് ചിക്കൻ ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ്, വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ്. അത് നമ്മുടെ നാട്ടിലുള്ളതും ഇല്ലാത്തതും ഉണ്ട്. എൻ്റെ ഫുഡ് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായമല്ല എൻ്റെ അടുത്ത്. അതായത് കുഴപ്പമില്ലാത്ത ഫുഡ് കഴിച്ചവരൊക്കെ പറഞ്ഞത്, ഇപ്പം ഞാനിപ്പം പിന്നെ ചന്ദൻ്റെ എവിടെയാണുള്ളത്, ഇപ്പം ലോയൽ എന്ന് പറഞ്ഞ ഈ ലോയലിൻ്റെ ആൾ എന്നോട് പറഞ്ഞത്, ഞാൻ കോഴിക്കോട് പിന്നെ ബോംബെ ഡൽഹി പിന്നെ ഗൾഫിൽ അതേമാതിരി നാട്ടിൽ നിന്ന് പല സ്ഥലത്തും കബാബുകൾ ഞാൻ കഴിച്ചിരിക്കണേ, പക്ഷേ ഈ കബാബിൻ്റെ ടേസ്റ്റുള്ള കബാബ് കഴിച്ചിട്ടില്ല. സംശയമുള്ളവർ എന്ത് ചെയ്യുക, 1-2 കിലോ കബാബ് ഓർഡർ ചെയ്യുക, 1-2 കിലോ കബാബ് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ 10 പീസ് കബാബ് അല്ലെങ്കിൽ 20 പീസ് കബാബ് ഓർഡർ ചെയ്യുക, എന്നിട്ട് കഴിച്ചു നോക്കുക. അതേമാതിരി ചിക്കൻ ടിക്ക തവൂക്ക് ഇതൊക്കെ കഴിച്ച് വാങ്ങി കഴിച്ചു നോക്കുക, എന്നിട്ട് ഇതിനെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഓർഡർ ചെയ്താൽ മതി. ആ ഭാവി ഇത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. അതായത് എൻ്റെ സംസാരം മാത്രം കാര്യമില്ല, എൻ്റെ സംസാരം കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് പോകില്ലല്ലോ, ഇത് നിങ്ങൾ കൈക്കരും കൂടി ആകുമ്പോഴാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കല്യാണത്തിനെ അസിസ്റ്റന്റ് പറയാണ്, നിങ്ങളൊരു പിന്നെ അറബി ഫുഡ് അല്ലെങ്കിൽ യൂറോപ്യൻ ഫുഡ് 2 ഐറ്റംസ് വേണമെന്ന് പറഞ്ഞാല് അവിടെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അവിടെ ചെയ്തു ഒരു 2000 ആളെ പരിപാടിയാണെങ്കിൽ ഒരു 50 കിലോ ചിക്കൻ്റെ ചിക്കൻ ടിക്ക തവൂക്കും ഒരു 50 കിലോ ബീഫ് കബാബ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 2000 ആൾക്ക് ഏകദേശം 2000 ആൾക്ക് കൊടുക്കാൻ കഴിയും. ഇത് ഓരോ കബാബല്ലേ കൊടുക്കും, ഒരു കബാബ് കൊണ്ട് 3 പീസാക്കും ഒരു ബീഫ് കബാബ്. ഒരു ബീഫ് കബാബ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതാ ഏകദേശം നമ്മുടെ കയ്യിൻ്റെ ഇത്ര വലുപ്പമുണ്ടാവും ഒരു ബീഫ് കബാബ്. അതായത് നമ്മളുള്ളത് കാര്യം പറയാം, 90 ഗ്രാമാണ് ഒരു കബാബ് നമ്മൾ അരച്ച് ശരിയാക്കിയെടുക്കല്ലേ, 90 ഗ്രാം. അതായത് 1 കിലോ ഈ ഇറച്ചി വാങ്ങിച്ചിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊരു 800 ഗ്രാം ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ 10 ഗ്രാം നമ്മളെ മസാല മറ്റു മറിച്ചും ഒക്കെ ഇതിക്ക് ചേർത്തിട്ടാണ് ഇത് 90 ഗ്രാമാണ്. അപ്പം അതാണ് 10 കബാബാണ് 1 കിലോ കൊണ്ട് നമുക്ക് അതിന്റെ സത്യാവസ്ഥയാണ് നമ്മള്. പിന്നെ ഇത് കൂടുതൽ കിട്ടും, ചിലപ്പോൾ കുറവ് കിട്ടും, പല രീതിയിലുള്ള 90 ഗ്രാം, ഞാൻ മാക്സ് 90 ഗ്രാമിലാണ് ഞാൻ ബീഫ് കബാബ് ചെയ്യുന്നത്. അപ്പൊ അതേമാതിരി ഓരോ ഫുഡുകളും ഇതേമാതിരി. അപ്പം ഒക്കെ ആദ്യം എന്ത് ചെയ്യാം, ആദ്യം ഒക്കെ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്യും അഭിപ്രായമുള്ളവര്, എന്നിട്ട് സർക്കാർ
ഞാൻ പറഞ്ഞേ 1000 ആളെ പരിപാടിക്കൊക്കെ ആണെങ്കിൽ ഒരു 30 കിലോ അല്ലെ ഒരു 40 കിലോ ബീഫ് കബാബും ഒരു 40 കിലോ ചിക്കൻ കബാബും വെക്കുക. അങ്ങനൊക്കെ ആകുമ്പം അത്യാവശ്യം ഉണ്ടാവും. ഒക്കെ ഇത് ചിക്കൻ കബാബ് ചിക്കൻ ടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 പീസൊക്കെ ഓരോരുത്തർക്ക് വെച്ചുകൊടുക്കുക. അതേമാതിരി പിന്നെ ബീഫ് കബാബ് ആണെങ്കിൽ ഒരു ബീഫ് കബാബ് കൊണ്ട് 3 ആക്കി കഷ്ണം വെട്ടിയാണ് 3 ആക്കി വെച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും ചോദിച്ചവർക്ക് വീണ്ടും ഓരോ പീസ് ഇങ്ങനെ വീണ്ടും ഇട്ട് കൊടുക്കാം. കാരണം ആൾക്കാർക്ക് താല്പര്യത്തിനനുസരിച്ചാണല്ലോ ഫുഡ് വീണ്ടും ചോദിച്ചു കൊടുക്കും. അപ്പം ഇത് കഴിച്ചവരൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് നമ്മളെ ഫുഡിനെ കുറിച്ച് പറയണത്. കാരണം ഞാൻ ചെയ്ത ഹോട്ടലിൽ വരെ ഇത്ര ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഇത് എൻ്റെതായിട്ടുള്ള അഭിപ്രായത്തിനായതുകൊണ്ട് എനിക്കത് നല്ല രീതിയിൽ ഒരുപാട് ടേസ്റ്റ് നല്ല രീതിയിൽ ചെയ്യാൻ എനിക്ക് കഴിയുണ്ട് ഈ ഫുഡ്. എവിടെയായിരുന്നു വിദേശ രാജ്യത്ത്? ഞാൻ സൗദിയിലായിരുന്നു. സൗദിയിൽ ജിദ്ദയില് കടപ്പുറം ഏരിയയില് അവിടെ ഹോട്ടലുകളിലായിരുന്നു. സ്റ്റാർ ഹോട്ടലുകളിലായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഒരു മെയിൻ പണി എന്ന് പറഞ്ഞ എന്റെ പണി, ഞാനൊരു പുച്ചറ ഒരു ഇറച്ചിന്റെ വകുപ്പിന്റെ ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഈ ഫുഡിന്റെ എക്സ്പീരിയൻസ് എനിക്കുള്ളത്. അപ്പോ അസിതാങ്കന്റെ നമ്പർ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കാം. എന്റെ നമ്പർ 790-261-2014. ഈ നമ്പറിൽ വിളിച്ചാൽ എന്നെ കിട്ടും. ഈ പറഞ്ഞ ഏതെങ്കിലും ഐറ്റംസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് ചെയ്തു തരാം. ഏത് ആണ് വേണ്ടിയെന്നുള്ളത് ഐറ്റംസുകൾ വാട്സപ്പ് ചെയ്തു തരാം. എന്നിട്ട് നിങ്ങൾ ഏതാ വേണ്ടിയെന്നുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്ത് തന്നാൽ മതി. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോ എന്തായാലും ഇതാണ് അസിക പരിചയ സമ്പത്തുള്ള യൂറോപ്യൻ അറേബ്യൻ ഫുഡ് ഉണ്ടാക്കുന്ന അസിസ്കയാണ്. അപ്പോ ഇത്തരം ഫുഡുകൾ ഇനി കല്യാണത്തിനോ സൽക്കാരത്തിനോ അല്ലെങ്കിൽ വീട്ടിലെ വിശിഷ്ട അതിഥികളൊക്കെ സ്പെഷ്യൽ ആയിട്ട് വരുമ്പോൾ അസിതാക ഒരു വിദേശ ഫുഡ് കൊടുക്കുമ്പോൾ സന്തോഷമാണോ? ഓവർ ഐറ്റം ഒന്നും വാങ്ങൂല. കോഴിക്കോടൊക്കെ ഒരു ബീഫ് കബാബ് 120-130 രൂപയാണ് ഞാൻ കേട്ടത്. പിന്നെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ എന്നോട് കഴിച്ച മറ്റുള്ളവർ എനിക്ക് വല്ലാതെ ഇത് കഴിക്കാൻ പറ്റൂല. ഇത് കഴിക്കാൻ പറ്റില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അതുകൊണ്ടാണ് എല്ലാ മരുന്നിന്റെ കാര്യം പറയല്ലോ. നമ്മളെ ഫുഡ് നിങ്ങൾ വാങ്ങി കഴിക്കണം എന്നുള്ള ഇതുകൊണ്ട് പറയല്ലേ, നമ്മൾ ഈ ഫുഡ് കൊണ്ടല്ലേ നമ്മൾ ജീവിക്കണത്. കിട്ടിട്ടല്ല എനിക്ക് താല്പര്യം ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരാം. അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ ഈ ചെയ്യണ ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. ആ ജാതി ഫുഡുകളാണ്, ആ ജാതി ഫുഡാണ്. അത് കഴിച്ചതിന് ശേഷം മാത്രം ഇതിനെ പറ്റി അഭിപ്രായം പറയാം. അല്ലാതെ അഭിപ്രായം പറയേണ്ട യാതൊരു കാര്യമില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ ഇവരൊക്കെയാണ്. അപ്പൊ ഇത്തരം ഫുഡുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ അസിതാക്കന്റെ നമ്പർ അസിതാക്കൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വിളിക്കാം, ഓർഡർ ചെയ്യാം. കല്യാണത്തിനും സൽക്കാരത്തിനും ഇനി വിശിഷ്ട അതിഥികളൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ വീട്ടുകാർ മാത്രമുള്ളൂ, ഒരു 10 പേരോ 5 പേരോ വീട്ടുകാർ മാത്രമുള്ളൂ. എന്നാലും അവർക്കും പറ്റും. നോക്കിയ തിരക്കട്ട് ചെയ്യാന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ അവിടെ എത്തിച്ചുകൊടുക്കോ? എത്തിച്ചുകൊടുക്കണമെങ്കിൽ പിന്നെ എണ്ണ പൈസ അങ്ങനെ സർവീസ് ചാർജ് ആണല്ലോ. അപ്പൊ നമ്മള് ദൂരത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അല്ലാതെ നമ്മളിപ്പോ കൂടുതലൊന്നും വേണ്ട. അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മള് ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് അസിതാക്കിനെ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. സാധനം നിങ്ങളെ വീട്ടിലെത്തിക്കും. ഓക്കെ അസിതാക്കാം. ഓക്കെ.